എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. ബി പോസിറ്റീവ് നോഡ് ഹബിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള അവസരത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഇതേക്കുറിച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. പരീക്ഷയൊന്നുമില്ല, മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2021 ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 20 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസസ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഒരു മഹാരത്ന കമ്പനിയാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. അതിന്റെ സത്തേൺ റീജ്യൻ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ ആണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 20 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതൊരു മഹാരത്ന എന്റർപ്രൈസ് ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അപ്രന്റീസ്ഷിപ്പ് ആയിരിക്കും ലഭിക്കുക. അത് സതേൺ റീജിയനിലായിരിക്കും. ഈ പറയുന്ന താഴെ പറയുന്ന ട്രേഡുകളിലൊക്കെയാണ് ഞാൻ അവസരമുള്ളത്. അപ്പൊ കർണാടകയുണ്ട്, തമിഴ്നാടുണ്ട്, കേരള, ഈ മൂന്ന് റീജിയനിൽ നിന്ന് ഉള്ള ആൾക്കാർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. നമുക്ക് കേരള റീജിയനിലുള്ള ഡീറ്റെയിൽസ് നോക്കാം. കേരള റീജിയനിലെ ടെൻഡേറ്റീവ് ആയിട്ട് 21 വേക്കൻസികളാണ് ഒഴിവുള്ളത്. അതിൽ 14 പോസ്റ്റ് അൺരിസേർവ്ഡ്, OBC 5, SC കാൻഡിഡേറ്റ്സിന് 2, അതായത് IT ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കുള്ള 6 അവസരങ്ങൾ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് 5 വേക്കൻസി ഉണ്ട്, ഡിപ്ലോമ സിവിൽ കഴിഞ്ഞവർക്ക് 3 വേക്കൻസി, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അവർക്ക് വേക്കൻസി ഇല്ല, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് 7 വേക്കൻസി. അങ്ങനെയാണ് ആകെ 21 ഒഴിവാണ് കേരള റീജിയനിലുള്ളത്. കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ നമ്പർ ഓഫ് സ്ലോട്ട് ഒരുപക്ഷെ പ്രൊഫഷണൽ ടെൻഡേറ്റീവ് ആണ്, അതുപോലെ വേരി ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്കിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. IT ഇലക്ട്രിക്കൽ, അതിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ IT ഇലക്ട്രിക്കൽ ഫുൾ ടൈം കോഴ്സ് പഠിച്ച് 2 വർഷത്തെ ITI പാസ്സായിരിക്കും. ഇലക്ട്രിക്കൽ ട്രേഡിൽ പാസ്സായവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രതിമാസം 11,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ പാസ്സായവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 12,000 രൂപയാണ് അവർക്ക് സാലറി ആയിട്ട് ലഭിക്കുക, സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. അതുപോലെ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞവർക്കും 3 വർഷത്തെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവരായിരിക്കണം, അവർക്ക് 12,000 രൂപ ലഭിക്കുന്നതായിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് വേണ്ട യോഗ്യത 4 വർഷം കൊണ്ടുള്ള ബി അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് 15,000 രൂപയാണ്. അതുപോലെ ഗ്രാജുവേറ്റ് സിവിൽ എഞ്ചിനീയറിംഗ്, അവർക്ക് 4 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും, 15,000 രൂപയാണ്. ഇതിൽ വേക്കൻസി കാണിച്ചിട്ടില്ലെങ്കിലും അതിൽ ഒരുപക്ഷെ പിന്നീട് വേക്കൻസി വരാനും ടെൻഡേറ്റീവ് ആണെന്ന് അറിയൊരു ഓർത്തിരിക്കുക. മാത്രമല്ല ഇത് ഈ സാലറി പേയ്മെന്റ് കൂടെ അതിന് അക്കോമഡേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 2,500 രൂപ കൂടി കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തെങ്കിൽ ലഭിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അതിനുശേഷം മെഡിക്കലി ഫിറ്റ് ആയിട്ടായിരിക്കണം, അവർക്കെല്ലാം അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിൽ ഒരു കാര്യം, ഇപ്പൊ റിസൾട്ട് എഴുതി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപേക്ഷിക്കാൻ കഴിയില്ലെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ 18 വയസ്സ് കഴിയാത്തവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ നേരത്തെ ഏതെങ്കിലും ഡ്യൂറേഷനിൽ ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ 1 വർഷത്തിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ള അവസരം ലഭിക്കും എന്നുള്ളതായിരുന്നു ഇത് ഓർത്തിരിക്കുക. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ ശരിയായ ഇൻഫർമേഷൻ നിങ്ങൾ സപ്ലൈ ചെയ്യണം. എന്തെങ്കിലും തെറ്റായ ഇൻഫർമേഷൻ കൊടുത്താണ് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ ക്യാൻസൽ ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന പോലെ പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യുമെന്റും ഉൾപ്പെടെ സമർപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ്റെ മാർക്ക്, ഓരോ സെമസ്റ്ററിൻ്റെ മാർക്കൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി കാണിച്ചിരിക്കണം. അതിനകത്ത് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ ഒന്ന് എൻ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് റിജക്ട് ചെയ്യുന്നതായിരിക്കും. അത് കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾ അപ്രന്റീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ നിങ്ങൾക്ക് പ്രത്യേകം വേറെ എംപ്ലോയ്മെന്റ് വേറെ ക്ലെയിമൊന്നും ഉണ്ടായിരിക്കുന്നല്ല എന്ന് കൂടി ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അവരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിന് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആ ട്രേഡിന്റെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അനുസരിച്ച് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അവർക്ക് ഒരു അവരെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ ഐഡി വഴി നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൊണ്ട് വെരിഫൈ ചെയ്താൽ മതി. പരീക്ഷയും ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. കാര്യങ്ങളുടെ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അപ്രന്റീസ്ഷിപ്പിന്റെ കോൺട്രാക്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യണം. അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളെ ജോലിക്കുള്ള ആ ഓർഡർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മാത്രമല്ല ഈ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് TND ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
നമുക്കതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഈ എലിജിബിൾ നിങ്ങൾ അപ്ലൈ ആണ് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് https apprenticeshipindia.org എന്ന സൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ https portal.mhrdnats.gov.in എന്ന സൈറ്റ് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നിങ്ങൾ അവിടെ ഒരു എൻറോൾമെന്റ് നമ്പർ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് പവർഗ്രിഡ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് www.powergrid.in എന്നുള്ളതാണ്. അതിനകത്ത് കരിയേഴ്സ് അല്ലെങ്കിൽ റോളിംഗ് അഡ്വർട്ടൈസ്മെന്റ് ഫോർ എൻഗേജ്മെന്റ് അപ്രന്റീസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ July 21 മുതൽ August 20 വരെ നിങ്ങൾക്ക് തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വഴി ക്ലിയർ ചെയ്യേണ്ടി വരും. apprentice@powergrid.co.in എന്ന ഇമെയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിൽ കിട്ടുന്ന രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ അനുസരിച്ച് പിന്നീട് പവർ ഗ്രിഡ് കോർപ്പറേറ്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ പൂർണ്ണമായി ഇതിന് പൂർണ്ണമായി മനസ്സിലാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 1 ഇയർ നല്ലൊരു മഹാരത്ന കമ്പനിയിലെ നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതൊരുപക്ഷെ പിന്നീട് നിങ്ങളെ കരിയറിന് വളരെയധികം പ്രയോജനമായിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.